ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാന്ദൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ചന്ദ്രദൗത്യങ്ങളായ ചാന്ദ്രയാൻ ഒന്ന് ചാന്ദ്രയാൻ രണ്ട് എന്നിവയെക്കുറിച്ചുള്ള ഉപന്യാസമാണ് വീഡിയോയിൽ തന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ദൂരദർശിനിയുടെ കണ്ടുപിടുത്തമാണ് ചന്ദ്രനിരീക്ഷണ രംഗത്ത് കുതിച്ചുചാട്ടം വരുത്തിയത് ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞൻ ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനിലെ ഗർത്തങ്ങളും പർവ്വതങ്ങളും വീക്ഷിക്കുന്നതിൽ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ്റെ ആളില്ലാത്ത ബഹിരാകാശ വാഹനമായ ലൂണ മൂന്ന് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയതോടെ മനുഷ്യൻ്റെ ചന്ദ്രയാത്ര സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു ആ ദിനം ഇന്ന് ചാന്ദ്രദിനമായി ലോകം ആചരിക്കുന്നു ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ചാന്ദ്രയാൻ അതിൻ്റെ ആദ്യഘട്ടമായ ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ടിലാണ് പൂർത്തിയായത് അടിസ്ഥാനപരമായ രണ്ട് ലക്ഷ്യങ്ങളാണ് ചന്ദ്രയാൻ ഒന്ന് പദ്ധതിക്ക് ഉണ്ടായിരുന്നത് ഒന്ന് ചന്ദ്രൻ്റെ ഘടനയെ പൂർണ്ണമായി അവതരിപ്പിക്കുക മറ്റൊന്ന് ചന്ദ്രൻ്റെ പ്രതലത്തിലെ മൂലകങ്ങളെയും രാസഘടനയെയും കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നേടുക രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് പേടകം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും പി എസ് എൽ വി പതിനൊന്ന് റോക്കറ്റിൽ വിക്ഷേപിച്ചത് ആയിരത്തി മുന്നൂറ്റി എട്ട് കിലോഗ്രാം ഭാരമുള്ള ചന്ദ്രയാന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ചന്ദ്രനെ വലം വയ്ക്കുന്ന ഓർബിറ്ററും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന മൂൺ ഇമ്പാക്റ്റ് പ്രോബും ഇന്ത്യയുടെ അഞ്ച് ശാസ്ത്ര ഉപകരണങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് ഉപകരണങ്ങളും ഈ ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നു ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിന് വിജയകരമായി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിന് ദക്ഷിണധ്രുവത്തിലെ ഷാക്കിൾട്ടൺ ഗർത്തത്തിന് സമീപം മൂൺ ഇമ്പാക്ട് പ്രോബ് ഇടിച്ചിറങ്ങി ചന്ദ്രോപലിതലത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം അറിയിച്ചു രണ്ടു വർഷമായിരുന്നു പ്രതീക്ഷിച്ച ആയുസെങ്കിലും പത്തു മാസത്തിനു ശേഷം ഉപഗ്രഹവുമായുള്ള ബന്ധം നിലച്ചു ഭാരതത്തിൻ്റെ മുഴുവൻ അഭിമാനവും പ്രതീക്ഷയുമായി കുതിച്ചുയർന്ന ചാന്ദ്രയാൻ ഒന്ന് പര്യവേഷണത്തിലൂടെ ചുരുൾ നിവർന്നത് ഒട്ടേറെ ചാന്ദ്രരഹസ്യങ്ങളായിരുന്നു ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് ചന്ദ്രയാൻ ഒന്ന് ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് ചന്ദ്രോപരിതലത്തിലെ ധാതുക്കളുടെ വിതരണം അന്തരീക്ഷം ഹീലിയം മൂന്നിൻ്റെ സാന്നിധ്യം എന്നിവ സംബന്ധിച്ച വിവരങ്ങളും ചാന്ദ്രഗർത്തങ്ങളുടെയും പർവ്വതങ്ങളുടെയും ഏഴായിരത്തിലധികം ചിത്രങ്ങളും ഭൂമിയിലേക്ക് അയച്ചു മുന്നൂറ്റി പന്ത്രണ്ട് ദിവസം മാത്രം പ്രവർത്തിച്ച് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി ചാന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ ഒന്ന് കാണാതായി ഏഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ പേടകം ഇപ്പോഴും ചന്ദ്രോപരിതലത്തിന് ഇരുന്നൂറ് കിലോമീറ്റർ മുകളിൽ ചന്ദ്രനെ ചുറ്റുകയാണെന്ന് നാസ കണ്ടെത്തി ലക്ഷ്യമിട്ട പ്രവർത്തനങ്ങളിലേറെയും പൂർത്തിയാക്കിയ ചന്ദ്രയാൻ ഒന്നിൽ നിന്നും പിന്നീട് ചന്ദ്രയാൻ രണ്ടിലേക്ക് വളർന്നു ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണത്തിന് മുമ്പ് തന്നെ ചന്ദ്രയാൻ രണ്ടിനുള്ള ഒരുക്കങ്ങൾ ഇന്ത്യ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചന്ദ്രയാൻ രണ്ട് പൂർത്തിയായത് മൂന്ന് ഭാഗങ്ങളാണ് ഇതിനുണ്ടായിരുന്നത് ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്നാം ഭാഗം ഓർബിറ്റർ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള രണ്ടാം ഭാഗം വിക്രം ലാൻഡർ മൂന്നാമത്തേത് ചന്ദ്രനിൽ ഓടിക്കാനുള്ള ആറ് ചക്രമുള്ള വാഹനം പ്രഗ്യാൻ ആരും ഇതുവരെ ഇറങ്ങാത്ത ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവ പ്രദേശത്ത് സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു ചന്ദ്രയാൻ രണ്ടിൻ്റെ ഉദ്ദേശം ചന്ദ്രോപരിതലത്തിൽ ഒരു റോബോട്ടിക് റോവർ പ്രവർത്തിപ്പിക്കുക ഹീലിയം മൂന്ന് നിക്ഷേപത്തിൻ്റെ സാധ്യതകൾ ജലസാന്നിധ്യം അറിയാനുള്ള ശ്രമം ചന്ദ്രൻ്റെ ഉത്ഭവത്തെപ്പറ്റിയുള്ള നിജസ്ഥിതി പരിശോധിക്കൽ എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ലാൻഡറും റോവറും ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചത് തുടക്കം മുതൽ പല തടസ്സങ്ങളെയും അതിജീവിച്ച് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിരണ്ടിന് ജി എസ് മാർക്ക് മൂന്ന് റോക്കറ്റ് ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ നടന്ന മൃദുവായി ഇറങ്ങാനുള്ള അവസാന ഘട്ടത്തിൽ ചന്ദ്രോപരിതലത്തിന് രണ്ട് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ഉയരത്തിൽ വച്ച് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ഓർബിറ്ററിന് നഷ്ടപ്പെട്ടു ചന്ദ്രയാൻ രണ്ട് ശാസ്ത്രീയമായി നൂറ് ശതമാനം വിജയകരമായിരുന്നു എന്നും സാങ്കേതികമായി മാത്രമാണ് പരാജയപ്പെട്ടത് എന്നും ഐ ചെയർമാൻ ഡോക്ടർ ശിവൻ അറിയിച്ചിരുന്നു ഒരു വർഷത്തെ ആയുസ് കണക്കാക്കിയിരുന്ന ഓർബിറ്റർ ഏഴര വർഷത്തോളം ചന്ദ്രനെ ഭ്രമണം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുമെന്നും ഐ എസ് ആർ ഒ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ അഭിമാന സ്ഥാപനത്തിൻ്റെ കരുത്ത് വിളിച്ചോതുന്ന ചാന്ദ്രയാൻ രണ്ട് ദൗത്യത്തിൻ്റെ പിൻഗാമിയായ ചാന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വിത്ത് ബെൽബട്ടൺ